നമസ്കാരം. നിലനിൽപ്പ് ഭീഷണിയിലായ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ താഴെത്തട്ടിൽ പ്രവർത്തനം സജീവമാക്കുന്നു. പ്രമുഖ നേതാക്കളിൽ ചിലർ മറുകണ്ഠം ചാടിയെങ്കിലും അത് അവഗണിക്കാനാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ തീരുമാനം. ഔദ്യോഗിക നേതൃത്വത്തിനെതിരായ പ്രതിഷേധ നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല. അച്ചടക്ക നടപടി ഭീഷണിയെ അതേ നാണയത്തിൽ തന്നെ നേരിടും. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പരസ്യമായി വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്തൻ MPക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, DCC അധ്യക്ഷന്മാർ എന്നിവരുടെ നിയമനത്തിലൂടെ ഉണ്ടായ തിരിച്ചടി തുടർന്നുള്ള പുനഃസംഘടനയിൽ ആവർത്തിക്കരുതെന്നുറച്ചാണ് IA ഗ്രൂപ്പിൻ്റെ നീക്കം. അർഹമായ പ്രാതിനിധ്യം നേടിയെടുക്കാൻ രണ്ട് ഗ്രൂപ്പിൻ്റെയും അണികളെ ഒന്നിച്ചു നിർത്തും. അതിനായി ഉമ്മൻചാണ്ടി തന്നെ മുന്നിട്ടിറങ്ങിയത് താഴെത്തട്ടിൽ അണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. KPCC നേതൃത്വവുമായി തൽക്കാലം സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് ഈ IA ഗ്രൂപ്പ്. നേതാക്കൾ ഗ്രൂപ്പ് വിട്ടുപോയാലും അണികളെ പിടിച്ചു നിർത്തുകയാണ് ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അതിനായി താഴെത്തട്ടിൽ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമാക്കും. ഒന്നിച്ച് നിന്നില്ലെങ്കിൽ തുടർന്നുള്ള DCC KPCC പുനഃസംഘടനയിൽ അവഗണിക്കപ്പെടുമെന്ന് അണികളെ ബോധ്യപ്പെടുത്തും. അച്ചടക്കം ലംഘിക്കുന്നത് ഏത് നേതാവായാലും വിട്ടുവീഴ്ചയില്ലെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ നിലപാട്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ KPCC സെക്രട്ടറി PS പ്രശാന്തിനെ പുറത്താക്കിയത് ഒരു മുന്നറിയിപ്പാണ്. എന്നാൽ ഇതേ തന്ത്രം തിരിച്ചും പ്രയോഗിക്കാനാണ് IA ഗ്രൂപ്പിൻ്റെ നീക്കം. ഒരു നേതാവിനെയും പേരെടുത്ത് പറയാതെ വിമർശിച്ചതിനാണ് മണിക്കൂറുകൾക്കകം പ്രശാന്തിനെ KPCC അധ്യക്ഷൻ K.സുധാകരൻ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയെങ്കിലും മുതിർന്ന നേതാക്കളെ അപമാനിച്ച ഉണ്ണിത്താനെതിരെ എന്താണ് നടപടിയെന്ന് ഗ്രൂപ്പ് നേതാക്കൾ ചോദിക്കുന്നു. ഉണ്ണിത്താനെതിരായ പരാതി പരിശോധിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നടപടി അത്ര എളുപ്പമല്ല. അതേസമയം തമ്മിലടി എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകിയ മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ തർക്കത്തിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പമാണ് ലീഗിൻ്റെ പിന്തുണ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒതുക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന ലീഗ് നിലപാട് MK മുനീർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. K.സുധാകരൻ്റെയും VD സതീശൻ്റെയും പല നിലപാടുകളോടും ലീഗിന് നേരത്തെ യോജിപ്പില്ല. ഏതായാലും ചക്ക കുഴയുന്നതുപോലെ കുഴഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും UDFും.